വയനാട്ടിലെ വിവാദമായ മുട്ടിൽ മരമുറി കേസ് പ്രതികളെ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. പോലീസ് സാന്നിധ്യമില്ലാതെ മാതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണമെന്ന ആവശ്യം കോടതി നിഷേധിച്ചു. പ്രതികളെ മാനന്തവാടി ജില്ലാ ജയിലിലേക്കാണ് മാറ്റിയത്. ഞങ്ങൾ റിമാൻഡ് ചെയ്തേക്കാ, ഇപ്പൊ ഞങ്ങളെ വീട്ടിലേക്കല്ല കൊണ്ടുപോണേ, റിമാൻഡ് ചെയ്തേക്കാ. ഞങ്ങളെ ഞങ്ങളുടെ അമ്മ മരിച്ചോണ്ടാ ഞങ്ങൾ വന്നത്. ഞങ്ങളെ കൊണ്ടോണ കൊണ്ടോക്കിൽ ഇവർ എൻകൗണ്ടർ ചെയ്യുന്ന സംശയം ഉണ്ട്. അത്ര വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ഞങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ അടിയുണ്ടാക്കി ഇത്രയും നേരം ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് ഒരു മണിക്കൂറേ ചോദിച്ചുള്ളൂ, 5 മണിക്കൂറും ചോദിച്ചില്ല. അറസ്റ്റിലായ റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസ് കുട്ടി അഗസ്റ്റിൻ, ഡ്രൈവർ വിനീഷ് എന്നിവരെ സുൽത്താൻ ബത്തേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. പ്രതികളുടെ മാതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലീസ് അകമ്പടി പാടില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി. തുടർന്ന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതികളെ പോലീസ് മാനന്തവാടി ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി. അറസ്റ്റ് കാര്യത്തിൽ പോലീസ് കോടതിയെ തെറ്റായ വിവരങ്ങളാണ് ധരിപ്പിച്ചതെന്നും മാതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലീസ് അനുവദിക്കുന്നില്ലെന്നുമായിരുന്നു ആൻഡോ അഗസ്റ്റിന്റെയും സഹോദരന്മാരുടെയും പ്രതികരണം. നാളെ ഞങ്ങൾ വന്നില്ലെങ്കിൽ അടക്കിക്കോ. എന്താ നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങള് വീട്ടിൽ പോലെ അമ്മ മരിച്ചിരുന്ന വീട്ടിൽ പോകാൻ പറ്റില്ല. ഞങ്ങൾ അനുവദിച്ചിട്ടുള്ളവരെ ഞങ്ങൾ ഹൈക്കോടതി ഞങ്ങൾ ഞങ്ങളെ 1:30 ഇന്നലെ അറസ്റ്റ്, ഞങ്ങളെ 2:30 അറസ്റ്റ് ചെയ്തിട്ട് 1:30 അറസ്റ്റ് ചെയ്തു പറഞ്ഞവര്. ഞങ്ങളെ 2:30 അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഒരു 1:30 അറസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾ ഇവരോട് പറഞ്ഞിരുന്നു 1:30 മണിക്ക് ഞങ്ങൾ തന്നെ കോടതിയിൽ പറയുമ്പോ 2:30 മണിക്ക് ഞങ്ങൾ അറസ്റ്റ് ചെയ്യണേ. ഞങ്ങൾ ഫോണിൽ കണ്ടോണ്ടിരിക്കുക, ഞങ്ങളെ അറസ്റ്റ് ചെയ്യുക. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത കാര്യം ഞങ്ങൾ ഞങ്ങളുടെ ഫോണിൽ കണ്ടോണ്ടിരിക്കുക. അപ്പോൾ അറസ്റ്റ് കോടതി പറഞ്ഞു ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അതായത് 1 മണിക്കൂറായി അറസ്റ്റ് ചെയ്യുന്നേ. ഞങ്ങൾ എന്നത് ഇപ്പോഴും എന്നിട്ട് മരിച്ചിട്ട് ഞങ്ങൾക്ക് പറയാൻ എഴുതിയെടുക്കാൻ പറഞ്ഞിട്ട് ഫോൺ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു വിടിയത്. ഞങ്ങളുടെ അമ്മ മരിച്ചിരുന്നിട്ട് ഞങ്ങൾ 1 മണിക്കൂറേ ചോദിച്ചോളൂ കാണാൻ വേണ്ടി. 1 മണിക്കൂർ എന്നിട്ട് ഞങ്ങൾ സറണ്ടർ ചെയ്യാൻ വേണ്ടി വന്നവരാ. ഞങ്ങൾ നേരിട്ട് വിളിച്ചു പറഞ്ഞു സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ട് ഇവര് തരുന്നില്ല എന്ന്. ഇവര് കാണാൻ സമ്മതിക്കണ്ടേ? അമ്മ മരിച്ചിട്ട് ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോകും. റിമാൻഡ് ചെയ്തു ഓൾറെഡി. ഇവര് ന്യായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവര് ഒരു മനുഷ്യരായി മനുഷ്യാവകാശമില്ല ഈ നാട്ടില്. മനുഷ്യാവകാശം ഞങ്ങളെ റിമാൻഡ് ചെയ്തേക്കാ. ഇപ്പൊ ഞങ്ങളെ വീട്ടിലേക്കല്ല കൊണ്ടുപോണേ, റിമാൻഡ് ചെയ്തേക്കാ. ഞങ്ങളെ കോവിഡ് പരിശോധനയ്ക്ക് ശേഷമാണ് പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോയത്. പ്രതികൾ പങ്കെടുക്കാത്തതിനാൽ ഇന്നലെ മരിച്ച പ്രതികളുടെ മാതാവ് ഇത്താം ആഗസ്റ്റിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കില്ലെന്ന് ഉറപ്പായി. മക്കളുടെ സാന്നിധ്യമില്ലാതെ സംസ്കാര ചടങ്ങ് നടത്തുന്നില്ല എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. മഹ്റൂ പി എൻ, മലയാളം ടെലിവിഷൻ, വയനാട്. പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. അതെ, പവൻ ഗോൾഡ് 6ാം വാർഷികം ആഘോഷിക്കുന്നു. പ്രിയ ഉപഭോക്താക്കൾക്ക് ഇതാ ഞങ്ങളുടെ സ്പെഷ്യൽ ആനിവേഴ്സറി സമ്മാനം. 120 ദിവസങ്ങൾ, 120 വിജയികൾ, മാർച്ച് 30 മുതൽ 4 മാസം നീണ്ടു നിൽക്കുന്ന തിളക്കമാർന്ന ഓഫർ. പവൻ ഗോൾഡിൽ നിന്നും പെർച്ചേസ് ചെയ്യുന്ന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഓരോ ഉപഭോക്താവിനും പണിക്കൂലി തികച്ചും സൗജന്യം. ഓരോ ദിവസവും ഓരോ വിജയി. ഇതാണ് യഥാർത്ഥ ഓഫർ. വരൂ, ആ വിജയി നിങ്ങളാകാം. യഥാർത്ഥ സ്വർണത്തോടൊപ്പം തിളങ്ങുന്ന ഭാഗ്യവും സ്വന്തമാക്കൂ. കണ്ടീഷൻ സപ്ലൈ, പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 0494-242-3916.